ഞാൻ കട അടച്ചു പൂട്ടി. ആഹാ, വെരി ഗുഡ്. ഒന്ന് പെയിന്റ് അടിച്ചാൽ ഇത്രയും സ്പേസേ ഉള്ളൂ. ഇത് അതാണ് ഈ 105 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 105 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനകത്തും ചെയർ അല്ല, പിന്നെ ഈ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പിന്നെ 20 പേർക്കോളം ഇതിനകത്ത് ഇരിക്കാവുന്ന രീതിയിലാണ് സീറ്റ് രണ്ട് സൈഡിൽ പിന്നെ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പിന്നെ ഹൈഡ് ഫോൾഡ് ഫോൾഡ് ചെയ്യാം എന്ന രീതിയിലാണ്. ആദ്യമായി ഡോക്ടറേറ്റ് കിട്ടിയല്ലേ, അതും ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും. സ്റ്റെപ്പ് ഉണ്ട്, ഇതിന്റെ അടി കൂടെ കുനിഞ്ഞു കയറണോ? അല്ല, ഇത് ഉച്ചക്ക് ആഹാരം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം. പോയി. നമസ്കാരം, അറ്റയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇരിക്കുന്നത് വ്യത്യസ്തതകൾ മാത്രം എന്നും സമ്മാനിച്ചിട്ടുള്ള, അത്ഭുതങ്ങൾ എന്നും സമ്മാനിച്ചിട്ടുള്ള മോഹൻ സാറിൻ്റെ അടുത്താണ്. അന്നേരം ഡോക്ടർ, ശാസ്ത്രജ്ഞൻ, അങ്ങനെ പല ബഹുമതികളുള്ള മഹത് വ്യക്തിയാണ് മോഹൻ സാറ്. മോഹൻ സാറ് നമസ്കാരം. 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 എന്നും നമുക്ക് പ്രത്യേകതകളും അതേപോലെ തന്നെ അത്ഭുതങ്ങളും കാഴ്ചവെച്ചിട്ടുള്ള സാറ് പുതിയൊരു സംരംഭത്തിലേക്ക് വന്നിരിക്കുകയാണ്. ഇങ്ങനൊരു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ള ഒരു ചെറിയ മിനി സൂപ്പർ മാർക്കറ്റ് പറയാം. ഇതിനകത്ത് ഒത്തിരി സവിശേഷതകൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അത് മാത്രമല്ല, അല്ല, തൊട്ടപ്പുറത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ 94 സ്ക്വയർ ഫീറ്റില് ഒരു ഓഫീസ്, അതിനകത്ത് ഉള്ള മാജിക്കുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. കാണാത്ത പ്രവേശനം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കാണിച്ചേക്കാം. പറഞ്ഞപ്പോൾ എനിക്ക് വേറെ സംഭവം കേട്ടോ, ഇതിനകത്ത് കയറണമെങ്കിൽ ചാടിക്കയറിൻ്റെ ഗതികേടാ വന്നേക്കുന്നത്. ഇത് ഉയരത്തിൽ പണിഞ്ഞേക്കുക. ആ ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അത്തരം, എനിക്കിത് ഒരു ഇൻഡസ്ട്രിയലാണ്, അപ്പോൾ അവിടെ സാധനങ്ങളൊക്കെ ലോഡ് ചെയ്യാനൊക്കെ ഉള്ള സ്പേസ് വേണം. അപ്പം അതുകൊണ്ട് അതിൽ കുറച്ച് മുകളിലായിട്ട് ആണ് ഞാനിത് ചെയ്തിരിക്കുന്നത്, ഈ സ്ട്രക്ചർ വർക്ക് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഞാൻ സ്റ്റെപ്പ് ഉണ്ട്, ഇതിൻ്റെ അടിയിൽ കൂടെ കുനിഞ്ഞു കയറണോ? അല്ല, ഇത് ഇത് വെറും ഒരു ഇത് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്ത് കാണിക്കാം. ഓഹോ, ആയിക്കോട്ടെ. ആ വെരി ഗുഡ്, അടിപൊളി പരിപാടി. അതെ, നമുക്ക് എല്ലാത്തിനും ഒരു വ്യത്യസ്തത മോഹൻ സാറിന്റെ കയ്യിലുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ വർക്ക് നടക്കുന്ന സമയത്ത്, ഞാനിവിടെ വന്നപ്പോൾ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും അതിൻ്റെ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്നേരം സ്റ്റെപ്പ് നീങ്ങുന്നു, വരുന്നു, നമ്മൾ അകത്തേക്ക് കയറുന്നു. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡോറുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ജസ്റ്റ് ചാവി ഓൺ ആക്കുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്റ്റെപ്പും വരും. സ്റ്റെപ്പ് വന്നതിന് ശേഷം ഡോർ തുറക്കും. അതുപോലെ അതിന് ക്ലോസിംഗ് എന്ന് പറഞ്ഞാൽ ഡോർ അടഞ്ഞതിന് ശേഷമേ സ്റ്റെപ്പ് പിന്നെ അകത്ത് പോകത്തുള്ളൂ. അത് പോകത്തുള്ളൂ. ആ, അങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അങ്ങനെയാണ്, ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കട ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ, ആദ്യം ഡോർ അടയും. ഡോർ ക്ലോസ് ആയതിനു ശേഷം സ്റ്റെപ്പ് മുകളിലേക്ക് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ക്ലോസിംഗ് വരുന്നത്. ഓപ്പൺ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ആദ്യം പുറത്ത് വരും, പിന്നെ ഡോർ തുറക്കും. അങ്ങനെയാണ്, അതേ രീതിയിലാണ് ഇതിൻ്റെ മെക്കാനിസം. ഇതിൻ്റെ പുറത്തുള്ള സംഭവം ഇത്രയേ ഉള്ളൂ. ഇനി അകമ എന്തൊക്കെയായിരിക്കും? അന്നേരം അകമേ ഒന്ന് കയറി നോക്കാം. കയറാം, സാർ മുമ്പേ കയറി കഴിഞ്ഞാൽ പുറകെ വരാം. ഓക്കെ ഓക്കെ. അതെ, നമ്മൾ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറുകയാണ്. എല്ലാ സാധനമുണ്ട്, കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടം മുതൽ ചാർജർ, ഇലക്ട്രോണിക് സാധനങ്ങൾ, ബൾബ്, സിസേഴ്സ്, എല്ലാ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഓരോന്ന് കളക്ട് ചെയ്യാം. എല്ലാ സാധനവും വന്നിട്ടില്ല, ഇനി കുറച്ചുകൂടെ ഇനി വരാനുണ്ട്. വന്നതെല്ലാം ഇങ്ങനെ ഇത് പിന്നെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ചുവന്ന പെയിന്റ് അടിച്ചാൽ ഇത്രയും സ്പേസേ ഉള്ളൂ. ഇത് അതാണ് ഈ 105 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ 105 സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തും ചെയർ അല്ല, പിന്നെ ഈ സീറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാണ്ട് പിന്നെ 20 പേർക്കോളം ഇതിനകത്ത് ഇരിക്കാവുന്ന രീതിയിലാണ് സീറ്റ് രണ്ട് സൈഡിൽ പിന്നെ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് പിന്നെ ഹൈഡ് ഫോൾഡ് ഫോൾഡ് ചെയ്യാം എന്ന രീതിയിലാണ്. ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് മടക്കി വെക്കാം. അപ്പൊ നമുക്ക് ആവശ്യമായിട്ട് വരുമ്പോഴത്തേക്ക് അത് ഇതാ ഞാൻ വിളിച്ചാൽ മതി. ഓട്ടോമാറ്റിക് ഒന്ന് ലോക്ക് ആയിക്കോളൂ. അപ്പൊ 20 പേർക്ക് ഇതിനകത്ത് ഇരിക്കാം. അപ്പം ഇത് ഇത്രയും ഫിറ്റിംഗ്സും ഒന്നും ഫ്ലോറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഇഞ്ച് പിന്നെ അതായത് സ്ഥലം പോലും വേസ്റ്റ് പോകരുത് എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈനിങ്. അതുപോലെ മറ്റേ കൗണ്ടർ ടേബിളും അതും നമുക്ക് അതും തറയിൽ വെച്ച് ഫ്ലോറുമായിട്ട് ബന്ധമില്ല. നമുക്ക് ഏത് രീതിയിൽ നീങ്ങാനും പിന്നെ തിരിക്കാനും എല്ലാ സൗകര്യമുള്ള ആ രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈൻ. പക്ഷെ ഈ സംഭവമൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു സിനിമയാണ് കേട്ടോ, നമ്മുടെ CID മൂസയ്ക്കകത്ത് പിന്നെ അതായിരുന്നു ക്യാപ്റ്റൻ രാജുവിന്റെ ഒരു കാർ, മനസ്സിലായില്ല? അതിനെ വെല്ലുന്ന പരിപാടികളാണ് ഈ ഓരോന്നും. അങ്ങനെ എവിടെ നിന്നും തൊടുന്നു അതെല്ലാം ഇങ്ങനെ ഓരോരോ സംഭവങ്ങളായിട്ട്. ഇപ്പൊ നമ്മുടെ ചെയർ
അത് നമുക്ക് ഏത് രീതിയിൽ അങ്ങോട്ടും നീങ്ങുകയും ചെയ്യാം. ഒന്നുമില്ല, നീ ടേബിളിനുള്ള ടേബിൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഫ്ലോറിൽ ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അത് ചെയ്ത് ആ രീതിയിലാണ് ചെയ്തിരിക്കുക. ശരിക്കും ഇത്രയും സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി വേണമെങ്കിൽ ഒരു ഒരു ജുവല്ലറി നമുക്ക് ഈ സ്പേസിൽ തന്നെ അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യാം, അതിന് ഇത്രയും സ്ഥലം മതി. സ്പേസിന്റെ പ്രശ്നം അങ്ങനെ അങ്ങനെ ഉള്ള പിന്നെ ഒരു ആ ഒരു സൗകര്യം നോക്കുന്നവർക്ക് ഇതേ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാം. അതെ അതെ അതെ, എന്താണെങ്കിലും വളരെയധികം വ്യത്യസ്തനായ ഒരു മനുഷ്യനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞിട്ട് 95 സ്ക്വയർ ഫീറ്റിൽ നിന്ന് 104 സ്ക്വയർ ഫീറ്റിലേക്ക് വന്നപ്പോഴും അതിൽ വ്യത്യസ്തതകൾ, അതിന് സ്റ്റെപ്പുകളൊന്നുമില്ല. പക്ഷെ അതിനകത്ത് കണ്ടമാനം പരിപാടികളുണ്ട്. നമുക്ക് നമ്മുടെ പുതിയ പ്രേക്ഷകർ, പഴയ ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിലും പുതിയ പ്രേക്ഷകർ അതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ നേരത്തെ ചാനലിൽ വന്നിട്ടുള്ളതും നല്ലതുപോലെ വൈറലായ വീഡിയോ ആണ് ഈ കാണുന്ന മെഷീൻ, അതായത് കപ്പ് ഹാങ്ങർ മെഷീൻ. അതായത് ഇതാണ് കപ്പ് ഹാങ്ങർ. ഇതിന്റെ എങ്ങനെയായിരുന്നു ഇതിന്റെ ബഹുമതി, ഇതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി? അതായത് പിന്നെ ഇതാണ് കപ്പ് ഹാങ്ങർ. അപ്പൊ ഈ കപ്പ് ഹാങ്ങർ, ഇതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ മരത്തിൽ കെട്ടി റബ്ബർ പാലെടുക്കാനും കപ്പ് വയ്ക്കുന്ന ഹാങ്ങർ. അപ്പൊ ഇത് കൈകൊണ്ടാണ് ഇതുവരെ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ആദ്യമായിട്ടാണ് ഒരു മെഷീൻ, ആ മെഷീനാണിത്. അപ്പൊ ഇത് ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ടുള്ള ഇതാണ്, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു മെഷീൻ. അപ്പൊ ഈ ഒരു ലോകത്തിൽ ആദ്യമായിട്ട് ഇത്രയും ഒരു അത് ഒരു ഒരു മണിക്കൂർ 1400 കപ്പ് ഹാങ്ങർ ഉണ്ടാക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ഹൈസ്പീഡ് മെഷീനാണ്. അപ്പോൾ ഈ ഒരു മെഷീന്റെ കണ്ടുപിടുത്തത്തിനാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടിയത്. ഇത് ഈ മെഷീൻ വഴിയാണ് സാറിന് ഡോക്ടറേറ്റ് കിട്ടിയത്? ആ, അത് മുതലാണ് നമുക്ക് ഈ ടെക്നിക്കൽ ആദ്യമായി കണ്ടുപിടിച്ചത്. അങ്ങനെ ഈ ലോകത്തിൽ ഈ ഒരു സാധനം. പക്ഷേ അത് മാത്രമല്ല, അതിന് വേറൊരു ബഹുമതി ഒന്നുണ്ട്. 10-ാം ക്ലാസ് ആയിരുന്നില്ലേ? 10-ാം ക്ലാസ് വരെ 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായി ഡോക്ടറേറ്റ് കിട്ടിയില്ലേ? അതും ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും. അങ്ങനെ നിങ്ങളുടെ അറിവില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്താൽ മതി, കുഴപ്പമില്ല. അത് ഇതാണ് ഒന്ന്. പിന്നെ രണ്ടാമത് വൈറലായ ഒരു സംഭവമാണ്, നമ്മൾ ആദ്യം ഇവിടെ വന്ന ആ ഫസ്റ്റ് വീഡിയോ എടുക്കുന്നല്ലേ, 95 സ്ക്വയർ ഫീറ്റ്, 94 സ്ക്വയർ ഫീറ്റ്. അതായത് നമുക്ക് അതിനകത്തോട്ട് ഒന്ന് കയറാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാത്തവരൊന്ന് കാണാൻ വേണ്ടി മാത്രം. 94 സ്ക്വയർ ഫീറ്റ് ഉള്ള ഓഫീസിലേക്ക് നമ്മൾ കയറുവാണ്. ഇതിനകത്ത് അത്ഭുതങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടുവരാം. കയറാം സാറേ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് അത്ഭുതം. ഇനിയുണ്ട് പുറകാലെ, കമോൺ. 94 സ്ക്വയർ ഫീറ്റ് ഉള്ള ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പം വന്നാലും എനിക്ക് ശ്രദ്ധിക്കാറില്ല, നല്ല കൂളിംഗ് ആണ് അതിനകത്ത്. അത് ഒന്ന്. രണ്ട്, നമ്മളൊരു നൗകിക്കാതിരിക്കുന്നതിൻ്റെ കൂട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അത് ഇതിനകത്ത് ഒത്തിരി സംഭവങ്ങളുണ്ട്. മോഹൻ സാറേ, ഇത് ഒന്ന് മൊത്തത്തിൽ ഒന്ന് പെട്ടെന്ന് എന്ന് പറഞ്ഞാല്, 96 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. പിന്നെ അതിൽ തന്നെ നമ്മള് സീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന 17 പേർക്കോളം ഇരിക്കാവുന്ന രീതിയിലാണ്. അപ്പൊ സീറ്റായിട്ട് ഉപയോഗിക്കാം, പിന്നെ കട്ടിലിന്റെ ഒരു കട്ടിലായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു അറേഞ്ച്മെന്റ്. ഉച്ചക്ക് ആഹാരം കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുക്കാം, നമുക്ക് കട്ടിലായിട്ട് ഉപയോഗിക്കാം. അത് ഹൈഡ് ചെയ്യാം. അതെ, ഓക്കെ, അത് പോയി അകത്ത് പോയി. നമുക്ക് ഒരു ടേബിളിന്റെ സംവിധാനം ഇതിനകത്തുണ്ട്. ആഹാ, വെരി ഗുഡ്. ടേബിളായിട്ട് ഉപയോഗിക്കാം, പിന്നെ ഇത് ലോക്കറായിട്ട് ഉപയോഗിക്കാം. അത് മാത്രമല്ല, രണ്ടുപേർക്ക് ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യാം, സീറ്റായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഇവിടെ ഒരു സൗകര്യത്തിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഹൈഡ് ചെയ്യാം. ആവശ്യം കഴിഞ്ഞാൽ അന്നേരം ഇതാത്ത വെക്കാം. ഓക്കെ, അത് കഴിഞ്ഞു. അതെ, പിന്നെ ഇതിനകത്ത് അക്വേറിയം ഉണ്ട്, പിന്നെ ഒരു മിനി ബാർ ഉണ്ട്. ആ, അത് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. ആഹാ, ഇനി അതിനകത്ത് വല്ല ഉണ്ടോ? ആഹാ, മിനി ബാർ ഉണ്ട് അത്യാവശ്യം. നമുക്ക് പിന്നെ തണുത്തുള്ള ചൂടുള്ള ഇതുകൊണ്ടെടുക്കാവുന്ന സംവിധാനങ്ങളെല്ലാം ഉണ്ട്, സോഡ അടിക്കാം. അപ്പൊ അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാര്യം ചെയ്യാം. പിന്നെ ഇത് വാഷ് ബേസായിട്ട് ഉപയോഗിക്കാം, നമുക്ക് എഴുതാനും ഒക്കെ ഇത് ഉപയോഗിക്കാം. ഈ പിന്നെ വെള്ളം എല്ലാം പുറത്ത് പോകുന്ന രീതിയിലാണ്. അത് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിക്കാം. പിന്നെ ഇതിനകത്ത് പിന്നെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പൊ ഊഞ്ഞാലോ, എവിടെ ഒരു ഊഞ്ഞാലുണ്ട്. അപ്പൊ ഊഞ്ഞാലിന്റെ ഒരു ഒരു ഇതിന് വേണ്ടിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് ഹൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഊഞ്ഞാലാടാനുള്ള സ്പേസ് ആയി. അത് ഹൈഡ് ചെയ്യാം. ടേബിൾ മാറി. അതെ, അപ്പൊ പിന്നെ ഇനി നമുക്ക് ഊഞ്ഞാല് ഊഞ്ഞാലിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് പറഞ്ഞാൽ, ഇരിക്കുന്ന ആളിന്റെ വെയിറ്റ് അനുസരിച്ച് ഇതിനകത്ത് ഒരു ഷോക്ക് അബ്സോർബർ സംവിധാനം ഉണ്ട്. അതെന്ന് പറഞ്ഞാല് സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നമുക്ക് പറഞ്ഞാല് ചെറിയ ആട്ടത്തിൽ തന്നെ വലിയ ഊഞ്ഞാലിലാടുന്ന ഒരു പ്രതി ഒരു ഇത് കിട്ടും. അത് മാത്രമല്ല, ചെറിയ ആട്ടം തന്നെ ഒരുപാട് സമയം നമുക്ക് അതിന്റെ കുറെ സമയം അതേപോലെ ആടി നിൽക്കില്ല. നമുക്ക് ഒന്നും വേണ്ട, ആദ്യം ഒന്ന് ഇതാവുക. പക്ഷെ ആ ഒരു ഇത് തന്നെ നമുക്ക് ഒരുപാട് സമയം അത് നിൽക്കുക. അതേ രീതിയിൽ കൂടെ കൂടെ ഒന്നാക്കുന്ന ആവശ്യം. അതാണ് ആ ഒരു മെക്കാനിസത്തിന്റെ പ്രത്യേകതയാണത്. ഒരു അപ്പ് ആൻഡ് ഡൗൺ ഫീലും കൂടെ അതിനകത്ത് കിട്ടും. അപ്പൊ വലിയ ഊഞ്ഞാലിലാടുന്ന ഒരു എഫക്ട് കിട്ടും. അപ്പൊ നമുക്ക് ഇത് ആവശ്യം എന്താണെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് ചെയ്യാം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്.
പോയി. ഇനി ഇങ്ങനെ സാധനം ഇവിടെ ഉണ്ടെന്നേ അറിയത്തില്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇതിനകത്ത് ഇപ്പൊ ഈ സ്ഥലത്ത് തന്നെ ഇത് ഇതിനകത്ത് ഒരു DTS സിനിമ തിയേറ്റർ കൂടെ ഉണ്ട്. സിനിമ ഇതാണ് സിനിമ പ്രൊജക്ട്. ഇതെല്ലാം ഇതെല്ലാം നമുക്ക് ഹൈഡ് ചെയ്യാം, അതും ഹൈഡ് ചെയ്യാവുന്നതാണ്. ഓ, പ്രൊജക്ട് ഹൈഡ് ചെയ്യാം. അത് ഹൈഡ് ചെയ്യാം. ഓഹോ, അത് ഹൈഡ് ചെയ്യുന്നു. ആഹാ, അതും കയറി പോയി. അതായത് ഭയങ്കര ഒരു മ്യൂസിക് സിസ്റ്റം വന്നിട്ട് പഠിക്കുന്നത്. DTS ആണ്, DTS സൗണ്ട് സിസ്റ്റം ആണ്. DTS പിന്നെ അറ്റ്മോസ് എന്ന് പറയുന്ന ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് വെർഷൻ ആണ് ഇത്. പിന്നെ നമുക്ക് അതിന് ആവശ്യമുള്ള സ്ക്രീൻ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ സ്ക്രീൻ. ഇത്ര വലിയ സ്ക്രീനകത്ത് നമുക്ക് സിനിമ കാണാം. ഇത് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഈ 97 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും സ്ഥലം ഇനിയും കൂടുതൽ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതായത് നമുക്കൊരു പ്രോജക്റ്റിന് എന്ന് പറഞ്ഞാൽ സ്ഥലം ഒരു വിഷയമേ അല്ല. അപ്പൊ അവിടെ 105 സ്ക്വയർ ഫീറ്റിലെ ഒരു ഷോറൂം, 96 സ്ക്വയർ ഫീറ്റിലെ ഒരു, അങ്ങനെ വ്യത്യസ്തതകളുടെ ഒരു ലോകമായി മാറിയിരിക്കുകയാണ് മോഹൻ സാറ്. നമുക്ക് സാറുമായിട്ട് എന്തായാലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആശയം സാറ് പ്രാവർത്തികമാക്കി തരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ നമുക്കൊരു എന്ന് പറഞ്ഞാൽ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പുതുമ വേണം, പുതുമയുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. അതെ, ഒരു വെറൈറ്റി നമുക്ക് എന്ത് സാധനം എന്ത് ചെയ്യുന്നാലും അതിനകത്തൊരു ഒന്ന് ഈ കണ്ടനുകരിക്കുന്ന ഒരു സ്വഭാവം പണ്ടും എനിക്കില്ല. ഒരു സാധനം കണ്ട് അതുപോലെ ഉണ്ടാക്കുക എന്നുള്ളതല്ല, കോപ്പിയടിയില്ല, നമ്മള് പുതിയൊരു സാധനം കണ്ടെത്തുന്നുണ്ട്. അതായത് നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നോ അത് പറഞ്ഞാൽ, അത് സ്വപ്നത്തിൽ കണ്ട അതേപോലെ ഇങ്ങോട്ട് കൊടുത്താൽ മതി, അത് നമ്മൾ ചെയ്ത് മിഷീനാക്കി അങ്ങോട്ട് കൊടുക്കും. മിഷീൻ എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെ. പിന്നെ അതുപോലെ ലിഫ്റ്റ്, ലിഫ്റ്റ് ഒക്കെ നമ്മുടെ കസ്റ്റമറിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ലിഫ്റ്റുകൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഒരു ചെയർ ഇടുന്ന സ്ഥലത്ത് വേണമെങ്കിൽ പോലും ഒരു ലിഫ്റ്റ് ഉണ്ട്. ചെറിയ ലിഫ്റ്റ്, ഓക്കെ ഓക്കെ, അത് എത്ര കപ്പാസിറ്റി ഉള്ളത് വേണോ, എല്ലാം ഒരു കസ്റ്റമർ എന്താണ് ആവശ്യപ്പെടുന്നത് എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. അപ്പൊ അത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും, ചെയ്തു കൊടുക്കാം. അതെ, എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത വേണ്ട, ഐഡിയ കൊടുത്താൽ മതി, ബാക്കി കാര്യം പറയൂ. ചാനൽ 5 ഒരു വലിയ ക്ലോക്ക് ഇവിടെ ഫിറ്റിയിട്ടുണ്ട്. അതായത് ഒത്തിരി അതിനകത്തുണ്ട് അണ്ണന്റേതായ കൈവപ്പ്. അതായത് ഞാൻ തന്നെ ആദ്യം ഒന്ന് അവതരിപ്പിക്കാം, നമ്മുടെ ഒരു ക്ലോക്കിന്റെ മൊമെന്റമാണിത്. ഇതിൽ നിന്നാണ് ഈ 2 സൂചിയും 3 സൂചിയൊക്കെ കറങ്ങുന്നത്. പക്ഷെ ഈ ഒരു മൊമെന്റം വെച്ച് തന്നെയാണ് ഈ ക്ലോക്കിന്റെ ഈ വലിയ സൂചിയും ഓടുന്നത്. അതായത് ഇതിന്റെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. എങ്ങനെയാണ് സംഭവം? ഇത് ഈ ക്ലോക്ക് എന്ന് പറയുന്നത് 100% ഹാൻഡ് മെയ്ഡ് ആണ്. ഇരുമ്പിനകത്താണ് ഈ ക്ലോക്ക് ഉണ്ടാക്കുന്നത്. സ്വന്തമായി നിർമ്മിച്ചതാണ്? അതെ അതെ, സ്വന്തമായി നിർമ്മിച്ചതാണ്. രണ്ട് സൈഡും ഡിസ്പ്ലേ ഉള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ഇതിന്റെ മൊത്തത്തിലുള്ള യൂണിറ്റിന്റെ ഈ മൊത്തത്തിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 80 കിലോയാണ്. 80 കിലോ വെയിറ്റ് ഉണ്ട്. ഇതെല്ലാം കട്ടി ഇരുമ്പിനകത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എന്റെ സൂചി ഉൾപ്പെടെ ഈ 2 സൂചി തന്നെ 150 ഗ്രാം ഗ്രാമുണ്ട് ഇരുമ്പിനകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് ഇതിനകത്താ ഓടുന്നത്? അതെ അതെ, ഇത്രയും ഉള്ള ഒരു മെഷീനകത്താണ് ഇത് ഓടുന്നത്. പെൻഡിലത്തിന്റെ അതിന് വേറെ സിസ്റ്റം നമ്മൾ ചെയ്തെടുത്തതാണ്. പിന്നെ ഇത് ടോട്ടൽ, അതായത് 100% സെക്കൻഡ് സൂചി ഒക്കെ ഉണ്ട് കേട്ടോ, സെക്കൻഡ് സൂചി ഉണ്ട്. 100% ഹാൻഡ് മെയ്ഡ് ആണിത്. അത് കൈപ്പണിയാണ്, കൈപ്പണി നമ്മൾ മനസ്സിലാക്കണം, കൈപ്പണി. ഇതിന്റെ പിന്നിൽ ആരൊക്കെയായിരുന്നു? ഇതാണ് നമ്മുടെ പ്രശാന്ത്, ജയകൃഷ്ണൻ, പിന്നെ ഇത് പിന്നെ എന്റെ മൂത്ത മോനാണ്, പിന്നെ ഇളയവൻ ക്യാമറമാൻ, ക്യാമറമാൻ. ഇത് അമ്മ, ഇതെന്റെ ചേച്ചി, അത് വൈഫ്. ഇവരെല്ലാം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരാണ്. 80 കിലോയാണ് ഈ ഒരു ക്ലോക്ക്. അത് നല്ലൊരു ക്ലോക്ക്, അതായത് നമ്മുടെ വേങ്ങൂർ ഭാഗത്തെ ഏറ്റവും വലിയ ക്ലോക്ക് അല്ലയോ? അതെ, സാധാരണ 3 അടി വ്യാസമാണ്. സാധാരണ നമ്മൾ കാണിക്കുന്ന അവിടെ ഒരു വലിയ ബോർഡായിരുന്നു കാണിക്കുന്നത്, ചാനൽ 5 വരുമ്പോ. ഇപ്പം ഈ ക്ലോക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ലോക്കാണ്, റോഡ് സൈഡിൽ വെച്ചേക്കുന്നത് നാട്ടുകാർക്ക് സമയം കാണാൻ വേണ്ടി മാത്രം വെച്ചേക്കും. സമയം പാഴാക്കാനില്ല, സമയം വേസ്റ്റ് ആക്കാനില്ല എന്നുള്ള ഒരു തെളിവ് മാത്രമാണ് ഈ ക്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേങ്ങൂരുള്ള എന്റെ ഈ ചെറിയ സംരംഭത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഷോറൂം കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് അറിയാം. അന്നേ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെങ്കിൽ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. അതേപോലെ മാക്സിമം സപ്പോർട്ടാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അതായത് നമുക്ക് തുറന്നാൽ മാത്രം പോലല്ലോ, ഇത് അടയ്ക്കുകയും വേണ്ടി. അതായത് ഈ ഷോറൂം ക്ലോസ് ചെയ്ത് ഞങ്ങൾ നമുക്ക് കാണാം. സാറേ ക്ലോസ് ചെയ്തു. കട അടച്ചു പൂട്ടി, ഇത്രയുള്ള സംഭവം. ഷട്ടർ വേണ്ട, ഒന്നും വേണ്ട. ഓക്കേ.